ഒരു HSM കോഡ് ഉണ്ടാവും 40 42 ആ റേഞ്ച് വരും. ഓ അത്ര പഞ്ചുള്ള കാര്യങ്ങളെ അല്ല പഞ്ചും ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ക്രാച്ച് ഒന്നും വരത്തില്ല. നമസ്കാരം. നമ്മുടെ നാട്ടില് ഐ മീൻ കോട്ടയത്ത് എൻ്റെ നാട്ടില് പലപ്പോഴും നമ്മൾ ഈ ടൈൽ ഷോറൂമുകൾ ഒരുപാട് ഷോറൂംസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കാണിക്കൽ വളരെ കുറവാണ്. അതിൻ്റെ റീസൺ പലതാവാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സാധനം കാണിക്കുമ്പോഴത്തേക്ക് അതിനൊരു വ്യത്യസ്തതയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ടൈൽ ലഭിക്കുന്ന അതേസമയം ബ്രാൻഡഡ് ടൈലുകൾ മാത്രം ലഭിക്കുന്ന അബാബീൽ എംപോറിയോയിലാണ്. അബാബീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടയം റോഡിൽ തന്നെയാണ് ഉള്ളത്. ചങ്ങനാശ്ശേരി എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പാലാത്രച്ചിറ അത് കഴിയുമ്പോഴത്തേക്ക് ആ പാൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടും കാണാം. ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു 10 കിലോമീറ്റർ, ചങ്ങനാശ്ശേരി എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഉള്ള കളക്ഷൻസ് ഉള്ള റേറ്റ് ഉള്ള ഒരു ഷോപ്പാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്ന നമ്മ അബാബീലിന്റെ ഓണർ ആയിട്ടുള്ള നാസർക്കാണ്. നമസ്കാരം. നമസ്കാരം. അയ്യോ ഒന്നു നമ്മുടെ കോട്ടയത്ത് ഒന്ന് ഞാൻ പറയുമായിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയുടെ തൊട്ടടുത്താണ്. കോട്ടയത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ 5 കിലോമീറ്റർ യെസ് അത്രയും ഡിസ്റ്റൻസ് ആണുള്ളത്. ചങ്ങനാശ്ശേരി 5 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇതിന്റെ അടുത്തായിട്ടാണ് തുരുത്തി എന്ന് പറയുന്നത്. തുരുത്തി ആ തുരുത്തി കറക്റ്റ് സ്ഥലം തുരുത്തിയാണ് അല്ലേ. ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അതുപോലെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചാൽ മതിയാവും. ഇപ്പൊക്കെ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഓക്കെ തുടങ്ങാം. അബാബീൽ എംപോറിയോ. അബാബീൽ എംപോറിയോ അതാണ് നമ്മുടെ ബ്രാൻഡ്. എവിടുന്നാണ് ആ ഒറിജിൻ? നമ്മള് ഇത് 3-ാമത്തെ ഷോപ്പാണ്. ആദ്യം ഒരു ഷോപ്പ് ആലപ്പുഴയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 2016-17 പങ്കുമ്പിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2020 ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണയുടെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ 3-ാമത്തെ ഷോപ്പാണ്. ഇത് റേ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാധനമാണ്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റും അത് പിന്നെ ബട്ടർ ഫിനിഷ് എന്ന് ഇതിന് പറയും. സിൽക്ക് പോലെ ഡസ്റ്റ് ഒന്നും ഇതിനകത്ത് പിടിക്കില്ല. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഈ സ്റ്റെപ്പ് തന്നെ ഒരു 10-30 വർഷം വരെ അനങ്ങാതെ ഈ പാറ്റേണിൽ അങ്ങ് കിടക്കും. ഹൈ ട്രാഫിക് ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഹെവി ട്രാഫിക്കിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ 4x2 എന്ന് പറയുന്ന ഒറ്റ ബക്കറ്റിൽ പെടുത്താം, അതൊക്കെ നമുക്ക് എത്ര രൂപ? 4x2 ഓരോ മീഡിയം റേഞ്ചിന് വരുന്നത് ഒരു 40-42 ആ റേഞ്ച് വരും. ഓക്കെ. പിന്നെ പിന്നെ കജാരിയ അങ്ങനെ സൊമാനി അങ്ങനെ നിക്കോ ജോൺസൺ ഇങ്ങനെ മാറാൻ നേരത്ത് അതിന്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. റേറ്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ വിട്രിഫൈഡ് സിറാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ശരിക്കും കിടന്ന് കളിക്കുന്നുണ്ട്. അതിൽ പല ആൾക്കാർ ഈ ഇടയ്ക്കിൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ, ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു പ്രത്യേക ബ്രാൻഡ് അത് വെട്ടിഫൈഡ് ആണോ സെറാമിക് ആണോ എന്ന്. അപ്പൊ ഈ വെട്ടിഫൈഡ് സെറാമിക് ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു കൊടുക്കാനുണ്ടോ? അതായത് ഇന്ത്യയിലെ ഈ ടൈൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ മാത്രമാണ് വെട്ടിഫൈഡ് സെറാമിക് എന്നുള്ള കൺസെപ്റ്റിൽ ഇത് വരുന്നത്. വേർതിരിവുള്ളത്. വേർതിരിവുള്ളത്. പക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഒറ്റ സ്റ്റാൻഡേർഡിൽ മാത്രമാണ് ഈ സാധനം പോകുന്നത്. പിന്നെ ഇവർക്ക് വരുന്നത് വെറ്റിഫൈഡിന് ഈ ഓരോ ടൈലിനും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഒരു HSM കോഡ് ഉണ്ടാവും. വെറ്റിഫൈഡിന് എല്ലാത്തിനും ലോകത്ത് എവിടെ പോകുന്നാലും ഇന്ത്യയിൽ എല്ലാ ഏത് കമ്പനികൾ ഇറക്കിയാലും വെറ്റിഫൈഡിന് ഒരൊറ്റ HSM കോഡേ കാണുള്ളൂ. ആ HSM കോഡ് ഞാൻ അത് പറഞ്ഞു തരാം. 690-72-100 ഇതാണ് HSM കോഡ്. അതാണ് വെറ്റിഫൈഡ് ടൈൽ എന്ന് പറയുന്ന അതിന്റെ HSM കോഡ്. സെറാമിക്കിനും ഈ SGVT എന്നും പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ചില സ്ഥലത്തുങ്ങളിൽ വരുന്നുണ്ട്. 690-72-200 ആ നമ്പറിൽ വരുന്നത് എല്ലാം SGVT എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ്. അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് കസ്റ്റമർക്ക് അറിയത്തില്ല. കസ്റ്റമർക്ക് ഇത് വെറ്റിഫൈഡ് ആണോ ഇത് സെറാമിക്. ഈ ഞാൻ മുകളിൽ പറഞ്ഞില്ലേ 690-72-100 എന്ന HSM കൂടി വരുന്നത് എല്ലാം വെറ്റിഫൈഡ് ആണ്. അതിനകത്ത് ഒരു ഇത് പറ്റില്ല. അത് ടെസ്റ്റ് റിപ്പോർട്ട് അതനുസരിച്ചിട്ടാണ് അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ. മറ്റേത് അപ്പൊ നമ്മൾ ഒരു ഒരു സാധനം പർച്ചേസ് ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം അതിന്റെ HSM കോഡ് വെറ്റിഫൈഡിന്റെ HSM കോഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഇതിലുണ്ടാവും. ഉണ്ടാവും. നമ്മുടെ ബില്ലിൽ ഉണ്ടാവും. നമുക്ക് അടിച്ചു തരുന്ന നമുക്ക് അടിച്ചു തരുന്ന ഈ ഏത് ഷോപ്പുകാരനാണോ എടുക്കുന്ന ആ ഷോപ്പുകാരന്റെ ബില്ലും ഉണ്ടാവും.
ആ ഷോപ്പുകാരൻ നമുക്ക് ബില്ലടിക്കുമ്പോ അതിനകത്ത് ഉണ്ടാവും. ബോക്സിലുണ്ടാവും ഇത്? ബോക്സിലുണ്ടാവില്ല. ബില്ലിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഈ ടൈൽ ഇതിപ്പോ ഞാൻ വാങ്ങി, ഇതിന് വെട്ടിഫൈഡ് ആണോ എങ്ങനെ, ഞാൻ എങ്ങനെ ക്ലാരിഫൈ ചെയ്യും? അപ്പൊ എന്നിട്ട് നിങ്ങള് കസ്റ്റമർ കടക്കാരൻ ഇത് വെട്ടിഫൈഡ് ടൈലാണ് എന്ന് പറഞ്ഞൊരു സിറാമിക് ടൈൽ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ കൊണ്ട് വെട്ടിഫൈഡ് അടിപ്പിച്ചാൽ ഞാൻ ഇത് അടിക്കാൻ നിരത്തി ഈ HSM കോഡ് ശ്രദ്ധിച്ചാൽ മതി. HSM കോഡിൽ 690/72/100 ആണെങ്കിൽ ഈ സാധനം വെട്ടിഫൈഡ് ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നാട്ടുകാരിങ്ങനെ നിങ്ങൾ പരസ്യം കണ്ടിട്ടില്ലേ, ചില വെട്ടിഫൈഡ് ടൈൽ 4x2 30 രൂപ മുതൽ, അപ്പൊ ഇത് 29 രൂപ മുതൽ 28 രൂപ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴോ ഒരു 5-6 ഐറ്റം ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ഇന്ന കമ്പനിയുടെ ഇത് ഭയങ്കര റേറ്റോ എന്ന് പറഞ്ഞ് ഇത് ജനങ്ങളെ എങ്ങനെയെങ്കിലും ഈ കടയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ പരസ്യത്തിന്റെ പ്രധാന പ്രശ്നം. എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇതിനകത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് അവര് വഞ്ചിക്കപ്പെടുക. ഇതൊക്കെ ഏതാണ് കൈയിരിക്കുന്നതൊക്കെ? ഇത് നമ്മുടെ എല്ലാ കമ്പനിയുടേതും അതിന്റെ നമ്മുടെ സ്റ്റിക്കറിൽ ഇത് കെരാസോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്. ഡിസൈൻ്റെ എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 6K ആണത്, കോസ്മിക്സ് ബ്ലാക്ക് എന്ന് പറഞ്ഞ 6K ഡിസൈൻ ആണ്. ഇത് നിക്കോഡയാണ്, സ്യുവൻസ് വൈറ്റ് എന്ന് പറയുന്ന നിക്കോഡ് ഡിസൈൻ ആണ്. എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡും, നമ്മൾ പോകുന്ന എല്ലാ ബ്രാൻഡും എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ബ്രാൻഡ്. ഇത് 6K ആണ്. വിയറ്റ്നാം വൈറ്റ്? ആ വിയറ്റ്നാം വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ്റെ പേരാണ് വിയറ്റ്നാം വൈറ്റ്. പണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, അതായത് നമ്മ നാച്ചുറൽ ആയിട്ടുള്ള മാർബിൾ ആണോ ഗ്രാനൈറ്റ് ആണോ എന്ന് അറിയാൻ പാടില്ല. വിയറ്റ്നാം വൈറ്റ് എന്ന് പറയും ഉണ്ടായിരുന്നു. ഇത് മോട്ടോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു നല്ല ബ്രാൻഡ് കമ്പനിയാണ്. ഒരുമാതിരിപ്പെട്ട ഇന്ത്യയിലെ മേജർ ബ്രാൻഡുകൾക്കെല്ലാം അടിച്ചു കൊടുക്കുന്ന, ജോബ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോട്ടോ. ഒരു ഒരു 8 പ്ലാന്റുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റി ബേസ്ഡും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു കാർവിംഗ് ഫിനിഷ് ആണ്, സോമാനിയുടേതാണ്. അതിന്റെ തന്നെ ഗ്ലോസി ആണോ ഇത്? അതിന്റെ സെയിം ഗ്ലോസി, ആ ഡിസൈൻ്റെ സെയിം ഗ്ലോസി ആണ് താഴെ ഇട്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ്. ചിലരുടെ വീടുകളിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില സ്ത്രീകൾ പറഞ്ഞിട്ട് എനിക്ക് ഗ്ലോസ് മതി, അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം, കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ 75 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. സ്ക്വയർ ഫീറ്റ് 75 രൂപയ്ക്ക് തരും. ഈ സോമാലിയുടെ ടൈലാണ്. ഓ മനസ്സിലായോ? ഈ റേറ്റിന് നിങ്ങൾ എവിടെ പോയാലും കേരളത്തിൽ കിട്ടത്തില്ല. ഈ ടൈൽസ് ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഏതൊരു ബ്രാൻഡിനും നിങ്ങൾക്ക് ഈ റേറ്റ് കിട്ടത്തില്ല. അതീ താത്തി ഇവിടെ കിട്ടും. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഒരു പത്രപരസ്യം പോലും കൊടുത്തിട്ടില്ല. അത് നമ്മളെ ഈ വാക്കാലുള്ള ആഡ് കാരണമാണ് ഞങ്ങൾക്ക് തീർച്ചയായും. ഇത് അടിപൊളി, ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര സിൽക്ക് ഫിനിഷ് ആണ് ഇത് കാണുന്നത്. ഇത് ഇതുമായിട്ട് ചെറിയ വ്യത്യാസം, ഇത് മാർബിൾ ഫിനിഷ് ആണ്. ഓ പ്രവാറ്റിൻ ബീജിന്റെ ഒരു മാർബിൾ ആണ് ഫിനിഷ്. ഇതൊരു ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ. ഇത് കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. യാ, കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് അത് കണ്ണിൽ പിടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇതിന്റെയൊക്കെ എനിക്ക് ഇതിനൊക്കെ ഞാൻ പറഞ്ഞ ആ റേറ്റിൽ തന്നെ എടുക്കാൻ പറ്റും. ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മുന്നേ ടച്ച് ചെയ്ത അതേ ഫിനിഷ്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ഏതിന്റെ? മോട്ടോ തന്നെ. മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന അവരുടെ ഡിസൈൻ ഭയങ്കരമായിട്ട് പോകുന്ന ഡിസൈനാണ്. മൈക്കലാഞ്ചലോ പറഞ്ഞ വിഖ്യാത, ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അതിനകത്ത് ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, ഭയങ്കര സോഫ്റ്റ്നെസ്. അത്രയും ഭയങ്കര ഫെതർ ഫിനിഷ് ആണ് കേട്ടോ ഇത്. അത്ര അടിപൊളിയാണ്. ഇതൊക്കെ എനിക്ക് ഒന്ന് ആ റേറ്റിലോട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ആ പറഞ്ഞ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 75 രൂപ 80 രൂപ ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കജാരിയുടെ ഇത് വെട്ടിഫൈഡിന്റെ ഷോറൂം ആണ്. ഓ വെട്രിഫൈഡ് മാത്രമാണ് ഉള്ളത്? അതിനകത്ത് വെട്രിഫൈഡ് മാത്രമേ ഉള്ളൂ. കജാരിയുടെ വെട്രിഫൈഡ് ഷോറൂം ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കജാരിയെ ചെയ്യുമ്പോൾ അവർക്കൊരു ഇത്ര സ്പേസ് കൊടുക്കണമെന്നുണ്ടല്ലേ. 2000 സ്ക്വയർ ഫീറ്റ് ആണ് അവരുടെ റിക്വയർമെന്റ് വേണ്ടി വരുന്നത്. എന്താ ഈ വലിയ സ്ലാബുകൾ? എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള സംഗതി വലിയ സ്ലാബുകൾ. കജാരിയുടെ വലിയ സ്ലാബിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാ ഈ കാണുന്നല്ല അവരുടെ വലിയ സ്ലാബുകളല്ലേ? വലിയ സ്ലാബുകളാണ്. എനിക്ക് തോന്നുന്നു അതിൽ കളർ ബോഡി ഉണ്ട്, ഫുൾ ബോഡി ഉണ്ട്. ഫുൾ ബോഡി ഉണ്ട്, രണ്ട് ബോഡി ഉണ്ട്. ആ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഒക്കെ കളർ ബോഡി. ഇത് എത്ര സൈസ് വരുന്നേ? അത് 2400/800. തിക്നെസ് വന്നിട്ട് 15 തിക്നെസ് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഇടാമോ? സിറ്റ് ഔട്ടിൽ ഇടാം, ഫ്ലോറിലിടാം, ഫ്ലോറിലിടാം, കൗണ്ടർ ടോപ്പിൽ ഇടാം, കൗണ്ടർ ടോപ്പിൽ ഇടാം, ടേബിൾ ടോപ്പിൽ, ടേബിൾ ടോപ്പ് ഇടാം. എവിടെ വേണം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കാര്യം. അത്രയും തിക്നെസ്. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, എപ്പോക്സി ഇട്ട് പിരിക്കണം നിർബന്ധമുണ്ടോ?
ഇതില് എപ്പോക്സി ഇടുകയെന്നുള്ളതാണ് മസ്റ്റ്. മേളിൽ വരുന്ന എല്ലാ ടൈലുകളും എപ്പോക്സി യൂസ് ചെയ്യണം. ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും? എനിക്ക് എന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറിഞ്ഞാൽ ഇതിന് ഒരു 160 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. കൊടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് എന്റെ അടുത്ത് പറഞ്ഞതിന് പ്രകാരം ഇത് ഏതാ ഈ ബ്രാൻഡ്? ഇത് കജാരിയുടെ തന്നെ കെറോനൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പുതിയതായിട്ട് അവര് ഒരു 2 മാസമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു 45 രൂപ റേഞ്ചിൽ വരുന്ന വെറ്റിഫൈഡ് ടൈല് കൊടുക്കണമെന്നുള്ള ഒരു കജാരിയുടെ കൺസെപ്റ്റ്, അതിന് ഈ മറ്റ് കമ്പനികളെ പോലെ വിൽക്കുന്നത് പോലെ തന്നെ കജാരിക്ക് വിൽക്കാൻ വേണ്ടി അവരിറക്കിയ ഒരു ബ്രാൻഡാണ് കെറോവിറ്റ്. ഒറ്റവാക്കി പറഞ്ഞാൽ ഒന്ന് ബഡ്ജറ്റ് ആക്കിയതാണ്. ആ ബഡ്ജറ്റ് ആക്കിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇതൊരു 45 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടീഡ് പീരീഡ് ആണ്. ഇത് ഫുൾ ബോഡിയാണ്. ഫുൾ ബോഡിയിൽ ഗ്ലോസി മാറ്റ്, ഗ്ലോസി മാറ്റ് ഉണ്ട്. ഒരേ പാറ്റേണിൽ തന്നെ ഗ്ലോസി മാറ്റ് നമുക്ക് കിട്ടും. യെസ്, അതിന്റെ തന്നെ 2-3 സോൾട്ട് ആൻഡ് പെപ്പർ കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിട്ട് വന്നത് ഇത്, ഇത് ഇതിന് 3 ഫിനിഷിലും ഉണ്ട്. പ്ലെയിൻ ഫിനിഷ് ഉണ്ട്, റോക്ക് ഫിനിഷ് ഉണ്ട്, സ്ലൈറ്റ് ഫിനിഷ് ഉണ്ട്. സ്ലൈറ്റ് ഒരു പ്രൊഡക്റ്റ് തന്നെ 3 ഫിനിഷിൽ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു റോക്ക് ഫിനിഷ് എന്ന് പറയുമ്പോൾ അത്ര റഫ് ആയിട്ടുള്ള ഒരു സർഫസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ആന്റി സ്ലിപ്പ് ഒക്കെ ആയിട്ട് ചിലർക്ക് വേണം സിറ്റ് ഔട്ട് റഫ് ആയിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മുറിച്ച് പിന്നെ സ്റ്റെയർകേസിന് ഉപയോഗിക്കാം, ഉപയോഗിക്കാൻ സാധിക്കും. കജാരിയാണ് ഈ ഞാനൊരു ടൈല് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ, അത് കജാരിയ ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ ബ്രാൻഡിൽ ഇന്ത്യയിൽ വിറ്റഴിച്ചു. ചൈന പ്രൊഡക്റ്റ് ആയിരുന്നു. കജാരിയുടെ തന്നെ കളർ ബോഡിയിൽ വരുന്ന കാർവിംഗ് സീരീസ് ആണ്. ഇതിന് 15 mm തിക്നെസ് ഉണ്ടാവും. 15 mm തിക്നെസ്സിലാണ് കജാരി ഇറക്കിയിരിക്കുന്നത്. 15 mm 6x4 കിട്ടും കേട്ടോ, അതാണ് ഇവിടെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ തന്നെ ഒരു ഗ്രേ ഷേഡ് ആണിത്. ഇത് വൈറ്റും ബ്ലാക്കും കാർവിംഗ് ആണ്. യെസ്, ഏറ്റവും കൂടുതൽ സിറ്റ് ഔട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. ഒരു ലെതർ പോലെ ഇരിക്കും സാധനം. അതിന്റെ തന്നെ വൈറ്റും വരുന്നത്, വൈറ്റും വരുന്നത് ഇതിൽ തന്നെ വൈറ്റും കൂടെ ഉണ്ട്. ഈ സെയിം ഫിനിഷിൽ വൈറ്റും കിട്ടും, വൈറ്റും കിട്ടും. യെസ്, അങ്ങനെ 6x4. പിന്നെ ഇവിടെയൊക്കെ അതിന്റെയും 4x2, നമ്മൾ അപ്പുറം കണ്ട 4x2 മാറ്റും ഗ്ലോസി ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫുൾ ബോഡിയാണ്, ഫുൾ ബോഡി ടൈലല്ലേ. ചെറിയ ഏരിയയിലോട്ട്, നേരത്തെ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഇതിന് സെയിൽ കുറവാണ്. കുറവാണ്, കുറവ്. യെസ്, യെസ്. പിന്നെ ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതും കജാരിയുടെ പ്രൊഡക്റ്റ് തന്നെയല്ലേ? ഇത് കജാരിയുടെ പിന്നെ പോർച്ച് ആണ്. ഓ, അത് വരുമ്പോ പോർച്ച് ടൈലുകളെല്ലാമാണ്. അതൊക്കെ വോള് തന്നെ, അതൊക്കെ വോളാണ്. 80x80 സൈസ്. ഈ സൈസ് അധികം അവൈലബിൾ ആണ്. ഇപ്പൊ കുറഞ്ഞത് നമ്മൾ ഈ പ്രൊജക്ടുകൾക്കെല്ലാം പോകുന്നുണ്ട്. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു 80x80 ഏറ്റവും കൂടുതൽ എടുത്തോ വന്നോണ്ടിരുന്ന നമ്മുടെ ഡബിൾ ചാർജ് ടൈലുകൾ. ഇപ്പോഴും ഡബിൾ ചാർജ്? ഇത് ഡബിൾ ചാർജ് ആണോ? ഓ, ഡബിൾ ചാർജ് ടൈലുകൾ ഒരു കാലത്ത്, അതെ, ഒരു കാലത്ത് അതായിരുന്നു. അതായിരുന്നു കാര്യം. ഫുൾ ബോഡി വിട്രിഫൈഡുകൾ, ഒരു പക്ഷേ ഫുൾ ബോഡി വിട്രിഫൈഡ് വരുന്നതിന് മുമ്പ് ഡബിൾ ചാർജ് വിട്രിഫൈഡ് ആയിരുന്നു. ഡബിൾ ചാർജ് ആയിരുന്നു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. നാനോ പോലെ തന്നെ വേറൊരു വെറൈറ്റി സാധനം, പക്ഷെ കളേഴ്സ് അധികം ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കോട്ടയത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ് നമ്മുടെ. അതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കാര്യം നമ്മളെപ്പോഴും ഒരു എത്രയൊക്കെ നല്ല സ്ഥാപനങ്ങളായി നമ്മൾ സാധനം എടുക്കാൻ പോകുന്നത് കൊച്ചിക്ക, ഒരു കാലഘട്ടമായിട്ട് അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു പേരാണ് നിങ്ങളുടെ, ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തൊരു പേരാ. എന്താ അതിന്റെ പ്രത്യേകത? അബാബിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതി. അബാബിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ സർവീസ്. സർവീസ്, യെസ്. നിങ്ങൾക്ക് ഒരു ടൈല് വേണമെന്നുണ്ടെങ്കിലും അത് ഞാനായാലും കൊള്ളാം, ഞാൻ ഇതിന്റെ 3-4 കട ടോപ്പാണ്. ഒരു ടൈല് ഏതെങ്കിലും കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ കാറിൽ ഞാൻ കൊണ്ട് കൊടുക്കും, മനസ്സിലായി? അപ്പൊ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ എന്ത് കംപ്ലൈന്റ് ടൈലിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ചിലതിന് കംപ്ലൈന്റ് എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. ഓ യെസ്. കാര്യം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഇത് സജസ്റ്റ് ചെയ്ത ഈ കട എനിക്ക് 3-4 പേര് സജസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ റീസൺ പറഞ്ഞത് തന്നെ നമുക്കൊന്നും അവർ പറഞ്ഞ ബഡ്ജറ്റാണ്, 2 കിട്ടുന്ന സർവീസാണ്. അവർ പറഞ്ഞോ ചിലപ്പോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും 2.5 പൊട്ടിയിട്ടുണ്ടാവും, പൊട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുത്താണ് വെച്ചേക്കാനാ പറഞ്ഞത്. റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്തു കൊടുക്കും. യെസ്, ഇത് മൊസാർട്ട് എന്ന് പറയുന്ന ഫുൾ ബോഡിയാണ്. ഓ, കളർ ബോഡി ടൈലാണ്. ഓക്കെ, പഞ്ച് അല്ലേ? പഞ്ചായിട്ട് വരുന്നത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഡെപ്ത് പഞ്ചാണ്.
അങ്ങനെ ഇട്ടിരിക്കുന്നു. അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4x2 ഗിയർ റിംഗ്, ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ചറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മോഡലേഴ്സ് ഉണ്ട് എല്ലാം. ഗ്രേ ഒക്കെ നല്ല അടിപൊളിയാ. ഇതിനി കൂടെ എല്ലാം നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു കമ്പനി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, പ്രീമിയം ഡെയിൽ, സ്റ്റാൻഡേർഡ് ഡെയിൽ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് ഏതിൽ നമുക്ക് അങ്ങനെ ഒന്ന് കൊടുക്കാൻ പറ്റില്ല. ഇതിവിടെ ഇരിക്കുന്ന മുഴുവനും പ്രീമിയം ടൈലാണ്, പ്രീമിയം ടൈൽസ് തന്നെയാണ്. ഒരു ഒരു ബാഡ് ക്വാളിറ്റി ടൈലും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ചെയ്യത്തുമില്ല. യെസ്, അതറിഞ്ഞാൽ മതി. ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് സൈസ് എല്ലാം 4x2 തന്നെയല്ലേ? 4x2 പക്ഷേ ഇത് കാർവിംഗ് ആണ് അല്ലേ? കാർവിംഗ് കാർവിംഗിൽ കൃത്യമായി ഞരമ്പ് തെളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുമേ. ഇതൊരു സ്റ്റോൺ ഫിനിഷ് ആണ്. ഇത് ഏതാ ബ്രാൻഡ്? ഇത് ക്രിയാൻസാടെ. ഓ ഓക്കെ, നല്ല ബ്രാൻഡായത് ക്രിയാൻസ. ഇഷ്ടംപോലെ വൈഡ് റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഓ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാർക്കറ്റിൽ ടെൻഡൻസി ആയിട്ടുള്ള ഡിസൈൻസുകളും എല്ലാം ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഏതാ സൈസ്? മോട്ടോടെയാണ്. ഇത് സോഫ്റ്റ് ഫിനിഷ് ആണ്, മോട്ടോടെയാണ്. കാർവിംഗ് ആണ്, കാർവിംഗ് സീരീസ് കൂടിയാണ്. കാർവിംഗ് സീരീസ് കൂടിയാണ്. ഇതിന് നമുക്കൊരു 80 രൂപ 75 രൂപ പക്ഷേ ഇതൊക്കെ ₹55 60 രൂപ ഇത് കൊടുക്കാൻ പറ്റും. ഗ്ലോസി 55 രൂപ 60 രൂപ ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അതും അത് ആ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. യെസ്, ഇതൊക്കെ മോട്ടോയുടെയാണ്. മോട്ടോയുടെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വെറൈറ്റി സാധനം, ഈ സാധനം കണ്ടോ സാറേ, കാർവിംഗ് ആണ്. 12 mm തിക്നെസ് ആണ്. ഇതൊരു വെറൈറ്റി സാധനമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഷുഗർ ഫിനിഷ് അല്ലേ? ഷുഗർ ഫിനിഷ് ആണ്. ആ പാറ്റേൺ വരും, മാറ്റും അധികം കിട്ടുകയും ചെയ്യും. ഇത് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടല്ലോ. അതായത് ഒരു വോളിലേക്ക് 4 വോൾട്ടയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ 4 വോൾട്ടയിന് കൃത്യമായിട്ടുള്ള കണ്ടിന്യൂറ്റി കിട്ടും. രണ്ട് ബോക്സ് ആയിട്ട് നാല് പീസ് മതി. അതിൽ വോളിൽ ചെയ്യാം, അതിന്റെ തന്നെ ബാക്കി ലൈറ്റും ഡാർക്കും കിട്ടും. സിമിലർ ആയിട്ടുള്ള നമുക്ക് ഇവിടെയും ചെയ്യാം. യെസ്, അതുപോലെ കുറെ സാധനമുണ്ട്. അതെനിക്ക് വന്നാൽ മറ്റേ ക്രയൻസാഡ ഇല്ലേ? ഇത് ഇറ്റാലിക്കാടെ ക്രയൻസാഡ ഉണ്ട്. ഉണ്ട്. ഇത് ക്രയൻസാഡാണ്. ദാ ഈ ഇരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആണ്. അതായത് ഇവിടുന്ന് ഇത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ ഒരു കണ്ടിന്യൂറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വോളുകളാണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ഉണ്ട്. ദാ ഇതൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. കാര്യം ബ്രഷ് ഫിനിഷ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ഡിസൈൻ തന്നെയല്ലേ വരിക, മാറ്റ് ഫിനിഷ്. അതെ, മാറ്റ് ഫിനിഷ്. ഏതാ ബ്രാൻഡ് അത്? അത് ബ്രാൻഡ് വരുന്നത് നിക്കോടാന്ന് തോന്നല്ലേ. ആ നിക്കോട. യാ നിക്കോട ബ്രാൻഡാണ് ആ ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ഡിസൈനർ സീരീസ് ഓഫ് ടൈൽ ആണ്. പക്ഷെ ഇത് പ്രൊഡക്റ്റ് വെട്ടിപ്പോയിടാണ്. പാണ്ട എന്ന് പറയുന്ന ബ്രാൻഡിന്റെതാണ്. അതിന്റെ കുറെ ഏറെ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ്. ഇത് 15x15 ബിസ്ക്കറ്റ് പോലെ 15x15 സൈസ്, 15x15 സൈസിലാണ് വരിക. ഈ കാണുന്ന ഒരുപക്ഷെ മൊറോക്കൻ സീരീസ് ടൈലുകൾ കണ്ട് ശീലിച്ചവർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നത് മൊറോക്കൻ ഡിസൈനർ സീരീസിൽ വരുന്ന ടൈലുകളുടെ അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ട് ഒരുപക്ഷെ അതിന്റെ മേളിൽ നിൽക്കും. കാര്യം മൊറോക്കൻ സീരീസ് എല്ലാം വിട്രിഫൈഡ് ടൈൽസ് അല്ലല്ലോ. അങ്ങനെ വരുന്നിടത്താണ് ഇതിന്റെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആവുന്നത് അല്ലേ. അതും ഈ പറഞ്ഞ പോലെ 30x30 ഒരു പൂപ്പൽ പിടിച്ചതുപോലത്തെ ഉള്ള ഡിസൈൻ. ഇതാ ഡിസൈനേ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇവിടെ കുറച്ച് മോക്കപ്സ്, ഇപ്പൊ കുറച്ച് മുന്നേ കണ്ട ഡിസൈനർ സീരീസ് ടൈൽ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ മുഴുവൻ. ആ പറഞ്ഞ പാണ്ടയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. യാ ആ പാണ്ട ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്, ഫുള്ളായിട്ട് വിത്ത് ഫ്ലോറിലടക്കം. ഇതൊക്കെ എത്ര രൂപ വരുന്നതായിരിക്കും? സ്ക്വയർ ഫീറ്റ് ആണോ ഇതിന്റെ റേറ്റ് വരും? ബഡ്ജറ്റ് ഫ്രണ്ട്ലി 170-180 കൊടുക്കാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് പറഞ്ഞത്. ഇവിടെ പിന്നെ അതാ ഒരു മോക്കപ്പ് ചെയ്തിട്ടുണ്ട്, കൗണ്ടർ ടോപ്പ് അടിച്ച്. ഈ കൗണ്ടർ ടോപ്പ് അടിച്ച് ഇത് ഏതാ മെറ്റീരിയൽ? കൊള്ളാം, സൂപ്പർ മെറ്റീരിയൽ ആണ്, പോത്തില്ല, ഒന്നും പിടിക്കത്തില്ല. ടൈലാണോ ഇത്? ടൈല. ഞാനിത് ക്വാർട്സ് ആണെന്നാണ്. ടൈല 15mm തിക്നെസ് ടൈല. ഇത് 45 അല്ലെങ്കിൽ മെറ്റൽ ജോയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മെറ്റൽ ജോയിന്റ് അടിച്ച് ചെറുതായിട്ട് ഒരു ഗ്ലൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ക്വാർട്സ് അല്ല എന്നൊരാൾ പറഞ്ഞു. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇത് ക്രിയാൻസാട ടൈലാണ്, മെറ്റാലിക് ആണ്, മെറ്റൽ ഫിനിഷ് ആണ്. സൈസ് സൈസ് 160x80 ഓ, ഇത്രയും സൈസ്. ഈ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കൊരു 110 രൂപ 100 രൂപ കൊടുക്കാൻ സാധിക്കും. ക്രിയാൻസാട ഷോവാണൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിരിക്കും. ഒരു റസ്റ്റിക് ഫിനിഷ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കളറും കൂടെ ഒരു കോൺസെപ്റ്റ് കളറാ വരുന്നത്, ഒരു 3D പോലെ അല്ലേ. കണ്ടു കഴിയുമ്പോൾ തോന്നാം ബ്ലാക്ക് ആണ്.
കാർവിംഗാണ്, അത്ര പഞ്ചുള്ള കാർവിംഗ് അല്ലേ. അല്ല, പഞ്ചും ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര. അത് 3D പ്രൊജക്ഷൻ പോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പ്രൊജക്ഷൻ കിട്ടും. ഇതൊക്കെ എത്ര രൂപ വരുന്നതാണ്? ഇതിന് നമുക്കൊരു 70 രൂപ കൊടുക്കാൻ സാധിക്കും സ്ക്വയർ ഫീറ്റ്. ഇറ്റാലിക്കയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. നമുക്കിവിടെ കുറെ കുറച്ച് വളരെ കുറച്ച് ആൾക്ക് മാത്രമേ ഇതിന് ബ്രാൻഡ് അവയർനെസ് ഉള്ളൂ കേട്ടോ. പഴയ ആ ഒരു മാർബിൾ ഡിസൈൻ, മക്രാന മാർബിൾ, മക്രാന മാർബിളിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന കാണാം. മോട്ടോടെയാണ്. ഓ, അതിൽ കൈ ഓടിക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട്, ഒരു വെറൈറ്റി സൗണ്ട്. ഇത് നമ്മുടെ പഴയ മൊസൈക്ക് ഡിസൈനാണ്. ഓ ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കുന്നു ഒന്ന് ഇവിടെ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറെ ഡിസൈൻസ് രണ്ട് സൈഡിലുമായിട്ട്, രണ്ടും മാറ്റും കാർവിംഗിലുള്ള 160, 80, 4, 2 രണ്ടൊക്കെ നാല് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ എന്താ പറയാ, ഇതിന്റെ ഒരു ഡിസൈൻ എനിക്ക് അറിയേണ്ട സാധനം. പഴയ ഒരു നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് കാണുന്ന പഴയ ട്രവാറ്റിൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ ഉണ്ട്, അതിന്റെ ഒക്കെ കളറിനോട് യോജിക്കുന്ന ഒരു സാധനം. ഇത് പറയുകയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. ഇതിന്റെ സ്ക്രാച്ച് നമ്മള് എന്ത് വേണേലിട്ട് ഉരച്ചാലും ഒരു കത്തിയിട്ട് ഉരച്ചു എന്ന് പറഞ്ഞാൽ, അതായത് ഉരച്ചു കഴിഞ്ഞാൽ തീ പറക്കും. അത്രേ ഉള്ളൂ, തീ വിട്ടി ഉരച്ചു കഴിഞ്ഞാൽ നല്ല തീ പറക്കും. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? അതിന് നമുക്കൊരു 100 രൂപ കൊടുക്കാൻ സാധിക്കും അല്ലേ. കറിംഗ് സീരീസ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ ഒരു വൈറ്റ്, അത് ഗ്രേ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ താഴെയും വന്നിട്ടുണ്ട്. അപ്പൊ 2x2 ഒരു 35 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്. പിന്നെ മറ്റേ പിന്നെ സാധാരണ ആണെങ്കിൽ 29 രൂപ 30 രൂപ ആവും. ഇതേതാ ബ്രാൻഡ്? ഇതേ ടൊറിനോടെയാണ്. യെസ്, ടൊറിനോ. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവരുടെ ഒരു ഷോറൂം ടൂർ ഞാൻ ചെയ്തിരുന്നു ടൊറിനോടെ, അനസിന്റെ. അപ്പൊ അങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ള വുഡൻ സീരീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതോ, ഇത് പോർച്ച്. ഇത് 500 സൈസ് ആണ് പോർച്ച്. ഓക്കെ, 500 സൈസ്. അങ്ങനെ കുറവല്ലേ? കുറവാണ്. ഒരു റസ്റ്റിക് ഡിസൈൻ, അതുപോലെ ഒരു എന്താ പറയുന്നത്, നോർമലി ഉള്ള ഒരു ഡിസൈനർ ടൈല്, മൊറോക്കൻ സീരീസ്. വലിയ റേഞ്ചും വരുന്നില്ല, ഒരു 50 രൂപ 45 രൂപ കൊടുക്കാൻ പറ്റും. യെസ് യെസ്. പ്ലാറ്റിൻ ടൈലുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്ലാറ്റിൻ ടൈലുകൾക്ക് ഒരു ട്രെൻഡ് കുറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ പോകുന്നത് മോട്ടോയുടെ ടൈലാണ്, ഇവരുടെ ടൈലാണ്, റേഡയാണ്, വെർട്ടിഫൈഡ് ആണ്. തിക്നെസ് എത്ര വരുന്നുണ്ട്? അതിന് 9mm 10mm ഉണ്ട്, 10mm തിക്നെസ് വരും. പിന്നെ ഇവിടെ വലിയ സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ സ്ലാബ്, ഇത് സൊമാനിയുടെ ആണ്. ഓ, സൈസ് വരും നമ്മൾ താഴെ പറഞ്ഞ 2500 800 15mm തിക്നെസ്. ഫുൾ ബോഡി അല്ലേ? ഫുൾ ബോഡി, ഇതെല്ലാം ഫുൾ ബോഡിയാ. സോൾട്ട് ആൻഡ് പെപ്പർ വരുന്ന എല്ലാം ഫുൾ ബോഡി ബോഡിയാണ് അല്ലേ. സൊമാനി വരുമ്പോഴത്തേക്ക് ഇത് എത്ര റേറ്റ് വരുന്നു? ഓരോന്നിനും ഓരോ റേറ്റ് വരും. കളർ അനുസരിച്ച് 280 രൂപ മുതൽ താഴോട്ട്. ശരിക്കും മോട്ടോ എടുക്കുന്ന ലാഭം ഞാൻ ഓപ്പൺ ആണെങ്കിൽ ചോദിച്ചു. കാര്യം എന്താന്ന് വെച്ചാല് അതിനൊന്ന് 170 രൂപ 180 രൂപ എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ. ഇത് മോട്ടോടെയാണ്. താഴെ നമ്മൾ വേറെ തന്നെ കണ്ടില്ല, അത് കജേരയുടെ. ഓ ഓക്കെ, അതിന്റെ റേറ്റും ഇതിന്റെ റേറ്റ് ഒരു 180 രൂപ വരും. ആ ഓക്കെ, കജേരയുടെ 190 രൂപ 200 രൂപ. എന്നാലും ഒരു 10-20 രൂപ സ്ക്വയർ ഫീറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇൻഡു നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു തുക ഡിഫറൻസ്. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്കൊന്ന് ഡെപ്ത് കൂടുതലുണ്ട്, ഡെപ്ത് കൂടുതലുണ്ട്, താഴെ കണ്ടതിനേക്കാളും കുറച്ച് ഡെപ്ത് കൂടുതലുണ്ട്. സൈസും വലുതല്ലേ? അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇത് അതിന്റെ തന്നെ ഫുൾ ബോഡി ടൈല്. ഇത് കൊള്ളാം, ഫുൾ ബോഡിയാ? അടിപൊളി ഫിനിഷ് ആണ്. ഇതല്ലേ നമ്മുടെ താഴത്തായിട്ട്? യെസ്, ഈ സംഗതി ശരിക്കും ഒരു ക്വാർട്സ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും കേട്ടോ. ക്വാർട്സ് ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് എത്ര വലിയ, എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഷോറൂം? അത്രയും വരുന്നുണ്ട് അല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്കിതേ എവിടെ വരെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? ഐ മീൻ നമ്മൾ കേരളത്തിൽ എവിടെ വേണേലും സർവീസ് കൊടുക്കും. കൊടുക്കും കൊടുക്കും 200,000 രൂപയ്ക്ക് ബില്ലുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണേലും സർവീസ് കൊടുക്കും. 50,000 രൂപയുടെ ബില്ലാണെങ്കിൽ 100 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കും. പിന്നെ 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ബില്ലിന്റെ ഇതനുസരിച്ച് നമ്മൾ വ്യത്യാസം എവിടെയും സർവീസ് തരും, എവിടെ വേണേലും നമ്മൾ കൊടുക്കും. പിന്നെ എന്ത് പിന്നെ സർവീസ് പക്കായിരിക്കും നമ്മൾ. ഓ ഓക്കെ, സർവീസ് നമ്മൾ പക്കായിട്ട് ചെയ്ത് കൊടുക്കും. ഒരു ടൈല് മാറിന് കൊടുക്കണമെങ്കിൽ നമ്മൾ മാറി കൊടുക്കും. യെസ്, അതാണ് ഇവിടുത്തെ ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
ബാക്കിയുള്ള നമ്പർ കാര്യങ്ങൾ ലൊക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നേരിട്ട് വിളിക്കുക, നേരിട്ട് വരിക. അപ്പോൾ വയ്ക്കാം. ഓക്കെ, ഞാൻ ഇൻഡസ്ട്രി പറയാത്ത കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്. ഇതുവരെ പറയാത്തൊരു സാധനമാണ് പറഞ്ഞത്. നിങ്ങൾ വിട്രിഫൈഡ് സെറാമിക് എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ വലിയ അറിവ് പോകാനാണ് പല ആൾക്കാരോട് കാണുമ്പോൾ പലരും പറഞ്ഞു തരുന്ന അറിവാണ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞത്. ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് മോസ്റ്റ് അറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കിട്ടിയത് തന്നെയാണ്. ഇത് സ്പെസിഫിക്കേഷനാണ്. കൃത്യമായിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പറ്റിക്കാതെയും വഞ്ചിക്കാതെയും ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ കാര്യം. നമ്മൾ, ഞാനും താങ്കളും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. അപ്പം ഞാൻ ജീവിച്ചപ്പോൾ ടാറ്റ ഇന്ന് നമ്മൾ ഇന്നലെ മരിച്ചു. ആ തീർച്ചയായും. അപ്പൊ ടാറ്റയെ കുറിച്ച് നമുക്ക് നല്ലതല്ലേ പറയാനുള്ളത്? അഭിമാനിക്കാൻ മാത്രമല്ലേ, സത്യമാണ്. ഈ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ അപേക്ഷിച്ച് ടാറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ, ഒരു ഗുഡ് വില്ലും ഉണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? ഇത് 10 രൂപ കിട്ടിയാൽ അതിലൊരു 3 രൂപയെങ്കിലും ഇല്ലായ്മക്കാരനിലേക്ക് ടാറ്റ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കൺസെപ്റ്റ് മാനസികമായിട്ട് ടാറ്റയുടെ ഉൽപ്പന്നം വാങ്ങിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നുന്നു. എന്ന് പറഞ്ഞതുപോലെ ആ സാധനം കിട്ടും, ആ സർവീസ് കിട്ടും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എപ്പോഴും എടുത്തു പറയുന്ന സർവീസാണ് ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ സർവീസ് എന്ന് പറയുന്നത് ആ ഡീലറെ ആശ്രയിച്ചിരിക്കും. അതെല്ലാ പ്രൊഡക്റ്റിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഫ്ലോറിംഗ് ഏരിയയിൽ ടൈൽസിന്റെ കേസിൽ അത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് കിട്ടും. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വിളിച്ച് വീണ്ടും കാണാം. മറ്റും മികച്ച വീഡിയോ. അജയ് ശങ്കർ സൈനിക.